ഒരു കുട്ടി ഒരു ഉറച്ച തറയിൽ മൂത്രമൊഴിച്ചാൽ ഇന്ന് സിമന്റെങ്കിലും ഇല്ലാത്ത ഒറ്റ വീടും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്ഥലത്താണ് മൂത്രമൊഴിച്ചതെങ്കിൽ അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെ? ചില സ്ത്രീകൾ ചെയ്യും, ഒരു കോപ്പ് വെള്ളം കൊണ്ടുവന്ന് ആ മൂത്രത്തിലേക്ക് പാരും, പിന്നെ അത് ഇങ്ങനെ ഉന്തി 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 വീടിന്റെ പുറത്തേക്കോ ടോയ്ലറ്റിലേക്കോ കൊണ്ടോ ഒഴിവാക്കും. നാളെ വൃത്തിയാവുമോ? വൃത്തിയാവില്ല. ആ വെള്ളം എത്തിയ എല്ലാ സ്ഥലവും നജസായി. ഇനി ഉണങ്ങിയാൽ തന്നെയും വൃത്തിയാവില്ല. പിന്നെ നമ്മൾ ഒതു എടുത്ത് നനഞ്ഞ കാല് കൊണ്ട് അവിടെ ചവിട്ടുന്നതോടെ നമ്മളെ കാല് നജസായി, അത് ചവിട്ടിയ നിസ്കാര പായ നജസായി, നിസ്കാരവും ബാത്തിലായി. പിന്നെന്താ ചെയ്യ? വേറെ ചിലർ വെള്ളെടുത്ത് പാട്ടലി വരും, എന്നിട്ട് അതിലൊന്ന് കൈയിട്ടിട്ട് ആ മൂത്രം ഒന്ന് തുടക്കും, പിന്നെ ആ കൈ ഒന്നുകൂടി അതിലിട്ടിട്ട് പിന്നെയും തുടക്കും. നന്നായി, ആ സ്ഥലം നേസായി, ഓളും നേസായി, ആ പാത്രം നേസായി, എല്ലാം നേസായി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ സ്ഥലം അങ്ങനെ തന്നെ കൊത്തിക്കോരി കൊണ്ടിട്ട് വലിച്ചെറിയ? അതൊന്നും വേണ്ട, വളരെ ലളിതമാണ്. ഒരുണങ്ങിയ ശീലെടുക്ക. നജസ് വൃത്തിയാക്കുമ്പോ ആദ്യത്തെ നിബന്ധന നജസിന്റെ തടി നീക്കുക എന്നാണ്. അതിന് വേണ്ടത് ഉണങ്ങിയ ശീലെടുത്ത് ആ നജസ് അങ്ങോട്ട് ഒപ്പുക. ഒപ്പിയിട്ട് നജസിന്റെ ഗ്രേഡ് മാറി മുഖഫഫ്, നിസ്സാരമായ നജസ് എന്ന പരുവത്തിലേക്ക് എത്തി ഉണങ്ങിയാൽ ഇനി അവിടെ ഒരു കോപ്പ വെള്ളം ഒഴിച്ചാൽ ഒഴിക്കുന്നതോടെ ആ സ്ഥലം വൃത്തിയായി. തുടച്ചാലും തുടച്ചില്ലെങ്കിലും ഒക്കെ വൃത്തിയായി. ഇങ്ങനെയാണ് അത് വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം പോലും ശരിയാവൂല. അങ്ങനെ നല്ലവർ ഉറങ്ങുന്ന റൂം വളരെ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ പരമാവധി രണ്ട് ജനൽ എല്ലാ റൂമിനും വേണം. ആ ജനലിൽ പോള വെക്കുമ്പോൾ നടുവിലെ പോള രണ്ടെണ്ണമാക്കി വെക്കുക, എന്നിട്ട് മേലെയുള്ള രണ്ട് ഭാഗത്തെ ജനലിന്റെയും ഓരോ പോള വീതം തുറന്നു വെച്ച് വായുവിന് വരാനും പോകാനുമുള്ള ഒഴിവ് വെച്ചിട്ടേ നമ്മൾ റൂമിൽ ഉറങ്ങാവൂ. അല്ലാതെ അടച്ചിട്ടൊരു റൂമിൽ എ സി ഇല്ലാതെ, പുറത്തേക്ക് കാറ്റ് വിടുന്ന ഫാൻ ഇല്ലാതെ നമ്മൾ അടച്ചിട്ടൊരു റൂമിൽ തന്നെ ഉറങ്ങുകയാണെങ്കിൽ രാത്രി ഒരു 10 മണിക്ക് രണ്ടോ മൂന്നോ മെമ്പർമാർ ഉറങ്ങാൻ തുടങ്ങിയാൽ രാത്രി 1 മണി 2 മണി ആകുമ്പോഴേക്ക് ആ റൂമിലുള്ള ശുദ്ധവായുവിന്റെ ലഭ്യത വളരെ കുറയും. അങ്ങനെ കുറഞ്ഞാൽ നല്ല വായു കിട്ടാതെ നമ്മളെ ശരീരത്തിന് ക്ഷീണം വരും. സുബഹിക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ജനൽ തുറന്നിട്ട് ഉറങ്ങിക്കൂടാന്ന്, കാരണം കള്ളന്മാരെ ശല്യല്ലേ? കള്ളന്മാർക്ക് ഇപ്പൊ നേരമല്ലല്ലോ. പണ്ടൊക്കെ കള്ളന്മാർ വന്നാൽ ചങ്കിരിയൊക്കെ പതുക്കെ ഇങ്ങനെ അയച്ചിട്ട് കമ്മൽ ഊരിപ്പോക്ക. ഇന്ന് സമയമില്ല വേറെ ഉണ്ട് കാക്കാൻ, അതുകൊണ്ട് ഓലെന്ത് ചെയ്യും? പെട്ടെന്ന് വന്നിട്ട് കാത് കട്ട് ചെയ്താൽ പോക്ക. പിന്നെ റൂമിലെത്തിയിട്ട് ഒരുത്തന് ഡ്യൂട്ടി, കാറും ഈ കാതും കമ്മലും വേർപെടുത്തുക. കള്ളന്മാരുടെ ഡ്യൂട്ടിയാണ്. അങ്ങനത്തെ തിരക്കുള്ള കാലമായതുകൊണ്ട് ജനൽ തുറന്നിടാനും പറ്റൂല. പിന്നെ എ സി ആണ്. എ സി നമ്മളെ കാലാവസ്ഥയിൽ നമ്മളെ ആളുകൾക്ക് അതിന്റെ ആവശ്യം ഒന്നും കുറവാണ്. നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ തിരക്കടൊന്നുമില്ല. പിന്നെ ശീലിക്കാത്ത കുട്ടികളൊക്കെ ഉള്ളവർത്താണെങ്കിലോ അത് കൂടുതൽ ആപത്തുമായിരിക്കും. കുട്ടികൾക്ക് അതിന്റെ പേരിൽ ജലദോഷം കഫക്കെട്ടൊന്നും മാറൂല. പിന്നെ നല്ലത് പുറത്തേക്ക് മേലെ നമ്മളെ എയറോൾസിന്റെ അവിടെ നല്ലൊരു ഫാൻ വെച്ചു കൊടുക്കുക, പുറത്തേക്ക് കേടുള്ള വായുവൊക്കെ പോണേ. അതപ്പം ഏറ്റവും സുരക്ഷിതം. ആ രീതിയിൽ നല്ലൊരു റൂം, ഉറങ്ങുന്ന റൂം ആരോഗ്യകരമായിരിക്കണം. നമ്മൾ ഉറങ്ങാൻ കടന്നപ്പം തന്നെ തൊട്ടിലുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി മൂത്രമൊഴിച്ചു രാത്രി 10 മണിയായപ്പോഴേക്ക്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താ നമ്മൾ ചെയ്യുക? അതിന് രാവിലെ എടുത്ത് ഒഴിവാക്കാന്നാ വിചാരിക്കുക. പക്ഷേ ആ റൂമിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റ് കൊണ്ടും അല്ലാതെയും ഈ പാത്രത്തിൽ കെട്ടിക്കിടക്കുന്ന മൂത്രം പാഷ്പീകരിച്ച് വെള്ളമായി മാറും. അത് ശ്വസിച്ചാൽ മതി, നമുക്ക് രോഗം വരും. നമ്മളെ അത്ര പ്രതിരോധ ശേഷിയില്ലാത്ത കുട്ടികൾക്കും കഫക്കെട്ടും പനി മാറൂല. അത് നമ്മൾ എന്നും ആശുപത്രി കൊണ്ട് നിർബന്ധമായി വരുന്നത്. ഒരു നനഞ്ഞ തോർത്തുമുണ്ട് പോലും ചെറിയ കുട്ടികളുള്ള ഉറക്കറയിൽ ആറിയിട്ട് പോകരുത്. അത് മതി ആ കുട്ടിക്ക് കഫക്കെട്ടുണ്ടാകാൻ, ജലദോഷമുണ്ടാകാൻ. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ വീടിന്റെ പരിപാലനം, ഇത് സ്ത്രീകളുടെ ചുമതലയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെണ്ണ് വമ്പിച്ച ദൗത്യം ഒരു സമുദായത്തിന്റെ, ഒരു ജനവിഭാഗത്തിന്റെ മുന്നേറ്റത്തിന് അവർക്ക് ചെയ്യാനുണ്ട്. അതാവട്ടെ അടിസ്ഥാനപരമായ പ്രവർത്തനമാണ്. അത് നിർവഹിക്കപ്പെടാതെ പെണ്ണ് പുറത്തേക്ക് ചാടിയാൽ അതുകൊണ്ട് നഷ്ടമാകുന്നത് നല്ല ഒരു മനുഷ്യ സമുദായത്തെയാണ്. ഈ കുട്ടികളെ പരിചരിക്കുകയും അതിനന്തരീക്ഷം ഉള്ള വീട് സൃഷ്ടിക്കുകയൊക്കെ ചെയ്യേണ്ട ദൗത്യം അത് സ്ത്രീകൾ തന്നെ നിർവഹിക്കേണ്ടതാണ്. പുരുഷന് ചെയ്യാൻ പറ്റിയ ജോലിയല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ ദൗത്യത്തിന്
ഉമ്മത്തിന്റെ അടുക്ക് ഇസ്ലാം അവർക്ക് എന്തുമാത്രം മിളവ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ അവരോട് ഇസ്ലാം പറയുന്നത്. നമ്മൾ ജുമഅക്കും ജമാഅത്തിനൊക്കെ വേണം പള്ളിയിലേക്ക് ആണുങ്ങൾ. അവിടെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾ അതിന് പോകണ്ട, വീടിൽ ഇത്രയും വലിയ ജോലി ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് നിസ്കരിച്ചാൽ പള്ളിയിൽ പോയി നിസ്കരിച്ച ആണുങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം സ്വന്തം പെണ്ണിന് അവളെ വീട്ടിൽ കൊടുക്കുകയാണ് അല്ലാഹു തആല. അതിന്റെ കാരണം എന്താ? ആണ് ചെയ്യാത്ത ഈ വമ്പിച്ച ദൗത്യം അവരാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്ത്രീകൾ അവർ ഗർഭം ചുമക്കേണ്ടവരാണ്, രണ്ടു കൊല്ലക്കാലം കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ കൊടുക്കേണ്ടതാ. ഇതൊന്നും നമുക്ക് കഴിയില്ലല്ലോ. ഒന്ന് ഞാൻ പറ്റില്ല, രണ്ട് നിങ്ങൾ ഏൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏൽക്കാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചില്ല, മോലം കൊള്ളു കൊടുക്കണം എന്ന് നമുക്ക് ഏൽക്കാൻ പറ്റുമോ? ഇതൊക്കെ അവർ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞാലും കുട്ടികളെ പരിചരിക്കാൻ നമ്മളെ കൊണ്ടാവൂല. നമ്മൾ നല്ലോണം ചിരിച്ചു കളിക്കുമ്പോ ഒന്ന് താടിമേ തോണ്ടി എന്തല്ല കുഞ്ഞി മോനെ എന്ന് ചോദിക്കും. കുട്ടി കരഞ്ഞാലോ ഇന്ന വാത്തുമാ എന്റെ കുട്ടിന്, മൂത്രമൊഴിച്ചാലോ ചിലപ്പം വലിച്ചെറിയുകയും ചെയ്യും. നമ്മൾ ആ ജാതി മരവൻ സൈസല്ലേ. ഇത് പെണ്ണുങ്ങൾക്കേ കഴിയും. ഈ പൊരിഞ്ഞ തിരക്കുകൾക്കിടയിൽ ഒരു പെണ്ണ് പള്ളിന്ന് ബാങ്ക് കേൾക്കുമ്പം അഞ്ചു നേരം ജമാഅത്തിന് പങ്കെടുക്കൽ അവളോട് മതം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ മതം ബുദ്ധിയുള്ള മതമാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണോ പാരതന്ത്ര്യമാണോ അവതരിപ്പിക്കുന്നത്? നമുക്കൊക്കെ അനുഭവം, പെണ്ണിനോട് നമ്മൾ പറയാം 9 മണിയാകുമ്പം കല്യാണത്തിന് പോകണം, റെഡിയായി നിന്നോളണേ എന്ന് പറഞ്ഞിട്ട് 11 മണിയായിട്ട് ഇവൾ റെഡി ആയിട്ടുണ്ടോ? കാക്ക നോക്കുമ്പോലെ നോക്കുക കണ്ണാടിയില്, ഇത് തീരണ്ടേ? ഇങ്ങനത്തെ പെണ്ണുങ്ങൾ അഞ്ചു നേരം മാറ്റിയിട്ട് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാല് ഒരു മതം അങ്ങനെ പറയില്ല. ഇസ്ലാം ഇത് സ്ത്രീകൾക്ക് ഇളവ് കൊടുത്തതാ. അതുകൊണ്ട് ഇത് സ്വാതന്ത്ര്യത്തിനെതിരല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. മറ്റേതൊരു ബാധ്യത, ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമല്ല, ഉത്തരവാദിത്വവും ചുമതലയും ബാധ്യതയാ. അതിൽ നിന്ന് പെണ്ണിനെ ഒഴിവാക്കി ഈ പൊരിഞ്ഞ തിരക്കുള്ളത് കൊണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി പ്രവർത്തിക്കുക. അതാണ് സ്ത്രീയുടെ പ്രവർത്തന വേദി. അവിടുന്ന് ഈ ദൗത്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവളും കൂടി റോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കാൻ തുടങ്ങിയാൽ പ്രകൃതി വിരുദ്ധമായൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് മാനവ സമൂഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് ഭാവിയുടെ തലമുറയാണ്. അതാണ് ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും അവരുടെ റോളുകളെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക, ഇതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഇനി വിവിധങ്ങളായ റോളുകൾ വേറെയുണ്ട്. ചില ആളുകൾ കുടുംബം വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മോശൻ എന്ന പദവിയിലേക്ക് എത്തും. അമ്മായിമ്മ എന്ന് പറഞ്ഞൊരു പദവി ഇവിടെ അങ്ങനെയല്ലേ പറയല്, പറഞ്ഞാൽ തിരിയല്ലോ അല്ലേ? ആ ഞങ്ങൾ മലപ്പുറത്തേറെ ഭാഷ നിങ്ങൾക്ക് തിന്നോളുന്നില്ല. ചിലപ്പോൾ അമ്മായിമ്മ എന്ന് പറഞ്ഞു ഈ റോളിലൊക്കെ എത്തുമ്പം വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ചില സ്ത്രീകൾക്ക് ഇപ്പൊ ഞാൻ ഈ അമ്മോശന്നക്കാട് പറഞ്ഞു കേട്ടാ അതുപോലെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ പടക്ക, ആ മൊരവൻ തന്ത വല്ല മനസ്സിൽ വരികയാണ്. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും മൂപ്പര് കുറ്റിയെ പറയും, കുട്ടി കരഞ്ഞാൽ അപ്പം ചാടിക്കളിക്കും, ഇങ്ങനത്തെ ഒരു കാക്കയാണ്. അതുകൊണ്ട് നിവക്ക് വലിയ ദേഷ്യമാണ്. എന്നാൽ സഹോദരിമാരെ, ഒരിക്കലും ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യൂല. പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയായിരിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ സ്ത്രീയോളം ശേഷിയുള്ള മറ്റാരുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാർക്ക് അല്ല കൊടുത്ത ഒരുപാട് നേട്ടങ്ങൾ, ബുദ്ധി കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ധൈര്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ മൗലിയാർ ഞമ്മക്കെതിരാ, പെണ്ണുങ്ങൾക്കെതിരാണ്. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഖുർആനിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ അല്ലാഹ് കൊടുത്തതായി അവൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ ഇന്ന ഫീ ദാലിക ലആയത്തുൽ ഖൗമി യതഫക്കറൂൻ. ഓ ജനങ്ങളെ, നിങ്ങളെ മനസ്സിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും ആർദ്രതയും എല്ലാം ഇട്ടുതന്നു. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആരോഗ്യവും ബുദ്ധിയും ധൈര്യവും ഒക്കെ പുരുഷന് വാരിക്കോരി കൊടുത്തപ്പോൾ സ്ത്രീകൾക്കല്ല കോരിക്കൊടുത്തതെന്താ? സ്നേഹിക്കാനുള്ള ശേഷി, സങ്കടം ദുഃഖം പ്രകടിപ്പിക്കാനുള്ള കഴിവ്. അതൊക്കെ വലിയ കഴിവാ, അത് വലിയ കഴിവാ. ആ കഴിവുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോയത്. ചെറിയ കുട്ടികളാകുമ്പോ
അതുപോലെ നമ്മൾ രോഗികളാകുമ്പോൾ, വാർദ്ധക്യത്തിന്റെ പിടിയിലൊതുങ്ങുമ്പോൾ, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും താങ്ങും തണലുമേറ്റല്ലാതെ നമുക്കാർക്കൂടെ ജീവിക്കാൻ കഴിയൂല. അതിന് നമ്മളെ പറ്റൂല പുരുഷന്മാരെ, ആരെ പറ്റൂ, പെണ്ണുങ്ങളെ പറ്റൂ. ഇതുകൊണ്ടാണ് പ്രസവം ഗർഭം ഇതൊക്കെ അല്ല പെണ്ണുങ്ങൾ കൊടുത്തു. നമ്മളൊക്കെ ഗർഭം ചുമക്കേണ്ടി എന്ന ഒരാഴ്ച കൊണ്ടെടുക്കാനാവും നമ്മളോട്? എന്താ താടി വടിക്കും പോലെ വടിച്ചാട് കളയും, കാരണം നമ്മൾ ക്ഷമ വരൂല, അപ്പോഴത്തെ ചൊറി എടുക്കും, അപ്പോഴേക്ക് വടിച്ചു കളയും എന്ന മാതിരി ഒഴിവാക്കി കളയും. പുരുഷന്റെ മാനസികാവസ്ഥ അതാ. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, എന്ത് സഹിച്ചും അവരിതിന് സന്നദ്ധരാകുന്നത് അവരെ കൽബിൽ അള്ള കൊടുത്ത സ്നേഹമാണ്. കുട്ടികൾ എത്രയാണ് അവരെ കഷ്ടപ്പെടുത്തുന്നത്, രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, നിലവിളിച്ച് കരയുകയാണ്, നേരം വെളുക്കുന്നത് വരെ മൂത്രത്തിൽ കുളിപ്പിക്കുകയാണ്. രാവിലെ പോയി ഇവൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഈ കുട്ടീനെ എടുത്തൊന്ന് അമ്മിഞ്ഞ കൊടുക്കാൻ വിചാരിച്ച് കയ്യിൽ വെച്ചതാ, അപ്പൊ ഇതിനെ കയ്യിൽക്ക് വിളമ്പി കൊടുക്ക. എന്നാ ഇതിനെ വലിച്ചെറിയുന്നുണ്ടോ? ഇല്ല, ഒരു ഉമ്മ കൊടുത്തിട്ടാ പിന്നെ ആ കുട്ടീനെ വൃത്തിയാക്കി കൊടുക്കുന്നത്. നമുക്കാവോ? ഇല്ല. എന്തുകൊണ്ട്? സ്ത്രീഹൃത്തടത്തിലേക്ക് അല്ലാഹു കോരിയിട്ട് കൊടുത്തതാണ് കാരുണ്യം, സ്നേഹം. ഇതുപോലെ നോക്കൂ, നിങ്ങൾ രോഗികളാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ താങ്ങും തണലുമാണ് ആവശ്യം. ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആശുപത്രികൾ, ആശുപത്രിയിൽ നമ്മൾ ചെന്നാൽ അവിടെയൊക്കെ നമ്മൾ അധികവും നെയ്സുമാരായി കാണുന്നത് പെൺകുട്ടികളെയാണ്. ആൺകുട്ടികൾക്കൊക്കെ പണി കിട്ടിയതുകൊണ്ടാ? അല്ല, പണിയില്ലാത്തത്രോ ആൺകുട്ടികളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആണുങ്ങളെ നേഴ്സിംഗിന് കൂടുതൽ എടുക്കാത്തത്? നമ്മളെ സ്വഭാവം അതിന് പറ്റൂല. കാരണം രോഗിയുടെ സ്വഭാവം എന്താ? ചെറിയ കുട്ടികളെ സ്വഭാവ, വയസ്സന്മാരെയും സ്വഭാവ. രോഗിന്റെ അടുത്തേക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ രോഗി ഇന്നെ കുത്തണ്ടാന്ന് പറയും. ആ എന്നോടും ഇങ്ങളോടൊക്കെയാണ് പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ ഡ്യൂട്ടീന്റെ ഭാഗം വെച്ചത്, പിന്നെ ആരാന്റെ ബാപ്പനെ കുത്താനോ എന്ന് വെച്ചുകൂടി നമ്മൾ, പിന്നെ അടിയേക്കുവാണ്. അതേസമയത്ത് പെൺകുട്ടികൾ അങ്ങനെയല്ല. ഒരിതുമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചിരിച്ചുകൊണ്ട് എന്തെല്ലാം വല്യുപ്പാന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് കുത്തുന്നതിന് മുമ്പ് ഒഴിഞ്ഞ് പതുക്കെ മരുന്നുള്ളിലാക്കി തടിയെടുക്കാൻ അവർക്ക് പറ്റും, നമ്മക്കതിന് കഴിയൂല. അതുകൊണ്ടാണ് എല്ലാ ആശുപത്രികളിലും ഈ ഡ്യൂട്ടിക്ക് പെണ്ണുങ്ങളെ നിശ്ചയിച്ചത്. അല്ല പറഞ്ഞത് വെറുതെ അല്ല. അള്ളാഹു സ്നേഹം അളന്നു കൊടുത്തതിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്താവിഷയമുണ്ട്. അത് സ്ത്രീകൾക്കാ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വയസ്സായ മാതാപിതാക്കളെ പരിചരിക്കാൻ എത്ര ചികിത്സക്ക് പണം വേണമെങ്കിലും നമ്മൾ ആൺകുട്ടികൾ കൊടുക്കും. പക്ഷേ വാപ്പ കിടക്കപ്പായയിൽ മൂത്രമൊഴിച്ചു കിടക്കുന്നു, കാഷ്ടിച്ചു കിടക്കുന്നു, ഇത് കണ്ടാൽ ആൺകുട്ടികളുടെ നെറ്റിച്ചുളിയും അവന്റെ പുരികം വളയും വിളിക്കും, കദീശത്താത്ത ഒന്നിങ്ങ് വന്നേ ഇതൊന്ന് വൃത്തിയാക്കൂ. നമ്മളെ മാതിരിയുള്ള മൂക്ക് അവൾക്കുമില്ലേ, അവൾക്കും നാറ്റല്ലേ. പക്ഷേ അവരെ കൽബിൽ അള്ളാഹു കൊടുത്ത സ്നേഹാധിക്യം കാരണം സ്വന്തം വിസർജ്യ വസ്തുവിനെ പോലെ പിതാവിന്റെ വിസർജ്യ വസ്തുവിനെയും മക്കളുടെ വിസർജ്യ വസ്തുവിനെയും കാണാൻ ഒരു പെണ്ണിന് സാധിക്കുന്നു. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാഹു പ്രകൃതിയിൽ ഒരുക്കി വെച്ച സംവിധാനങ്ങളാ. അതുകൊണ്ട് സ്ത്രീയുടെ പ്രകൃതി സ്നേഹം അത് വാരിക്കോരി കൊടുക്കുന്ന പ്രകൃതമാണ്. ആ പെണ്ണിന്റെ പ്രവർത്തന കേന്ദ്രം വീടാണ്. വീട് വിട്ടിട്ടല്ല അവള് പോകേണ്ടത്. ആ സഹോദരി വീടിന്റെയും മക്കളുടെയും കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തണം. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷൻ കയറി വരുമ്പോൾ അവന് സാന്ത്വനം കൊടുക്കണം. ഭാവിയുടെ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കണം. ഈ രീതിയിലുള്ള സ്ത്രീകൾ, അവർക്ക് കാരുണ്യവും സ്നേഹവുമാണ് ആവശ്യം. സ്നേഹം നന്നായി കൊടുക്കാൻ അവർക്ക് കഴിയും. ആ സ്നേഹം കൊണ്ട് അമ്മോശനെയും അമ്മായിമ്മയെയും അതുപോലെ ഭർത്താവിന്റെ സഹോദരിമാരെയും സഹോദരങ്ങളും ഒക്കെ കീഴടക്കാൻ കഴിയണം. അതിനെന്താണ് വഴി? നാല് ഒരു പ്രശ്നവും അവരുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരിക, എന്നാൽ എങ്ങനെ അവൾ അവിടെ പെരുമാറേണ്ടത്? അതിപ്പോ എല്ലാവർക്കും അറിയല്ലോ. നമ്മളൊക്കെ ഒരു 10-15 ദിവസമായിട്ടുണ്ടാവും ഉറക്കൊഴിയണ്, എല്ലാവർക്കും അറിയുന്ന വിഷയല്ലേ. അതുകൊണ്ട് ഇന്ന് ലേശമായിട്ട് ഉറങ്ങുക. വന്ന ഫസ്റ്റ് രാത്രി തന്നെ ഇവര് നന്നായി വിസ്തരിച്ച് അങ്ങോട്ട് ഉറങ്ങി. രാവിലെ ഒരു 7-8 മണിയാകുമ്പോ ഇങ്ങനെ കണ്ണും തിരുമ്പി വരികയാണെങ്കിൽ ഒന്നാമത്തെ പരീക്ഷ തന്നെ അവിടെ പരാജയപ്പെടും. അവിടെ അങ്ങനെ ഉറങ്ങിപ്പോകാൻ പാടില്ല. തലേന്ന് എത്ര ദിവസം ഉറക്കൊഴിച്ചാലും ആദ്യമായി ഭർത്താവിന്റെ വീട്ടിലെത്തിയ ദിവസമാണോ, നാ സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന് എന്നെ എഴുന്നേൽക്കണം. അതിന് ഉണരൂലാന്ന് പേടിയുണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ കൊണ്ടുപോവുക, അലാറം വെക്കുക, അല്ലെങ്കിൽ വലിയൊരു മെഷീനായിട്ട് പോയിക്കോളി നിങ്ങൾ. അത് വെച്ചിട്ട് ആ സമയത്ത് എഴുന്നേൽക്കുക തന്നെ വേണം. എഴുന്നേറ്റ് 2.5 ക്കാലത്ത് നിസ്കരിച്ച് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊടുക്കുന്നതിന് മുമ്പ് അമ്മോശം കാക്കും അമ്മായി മുക്കാട് കൊടുക്കുക. ഓരോ അര ക്ലാസ് കട്ടൻ ചായ
ഇത് കുടിച്ചിട്ട് അമ്മോശം പറയും, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ റുഖിയ ഫാത്തുമ നബീസ ഖദീജ, നാല് പൊമ്മക്കൾ നമുക്ക് ഉണ്ടായിട്ട് ഈ നേരത്ത് ഇത്ര നല്ലൊരു കട്ടൻ ചായ കൊണ്ടുതരാൻ ഇവിടെ എന്നെ വരണ്ടിയെന്നില്ലേ, നല്ല കുട്ടിയിട്ടോ, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, ഇനി ഇവിടെ ഇരിക്കുന്ന എന്ത് കണ്ടാലും അമ്മോശന അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടിപ്പോ നിങ്ങൾ നാളെ പോയിട്ട് ഈ കടഞ്ചായിട്ട് ചെല്ലണ്ട, ഇത് ഓലും കേട്ടിട്ടുണ്ട്. അവർ കേൾക്കാത്ത എന്തെങ്കിലും ഐഡിയ ആയിട്ട് സ്നേഹം കൊണ്ട് കീഴടക്കുക, അങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഭർത്താവിന്റെ ഉപ്പ നമ്മളെ വാപ്പയാണ്, അവർക്ക് നമ്മളോട് ഉപദേശിക്കാൻ അവകാശമുണ്ട്, നമ്മളെ ശകാരിക്കാൻ അവകാശമുണ്ട്, അങ്ങനെ അവരെന്തെങ്കിലും പറയുന്നതിനെ എന്നോടുള്ള വെറുപ്പിന്റെ പേരിലാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു പെണ്ണും കണ്ടുകൂടാ, അതെന്റെ വാപ്പയാണ് എന്റെ ഉപ്പയാണ്, ഈ അർത്ഥത്തിൽ അവരെ ഉപദേശങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം. എന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ സുബ്ഹാന